മൂഷികൻ എന്നു പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു അയാൾ ഉഗ്രമായ തപസിലൂടെ ശക്തിമാനാകാൻ ആഗ്രഹിച്ചു അസുരന്മാരുടെ ഇഷ്ടദേവനായ മഹേശ്വരനെയാണ് മൂഷികൻ ഉപാസിച്ചത് ഏകാന്തമായൊരു ഗുഹാന്തർ ഭാഗത്ത് നമശിവായ മന്ത്രങ്ങൾ ഒരുക്കഴിച്ച് ആരംഭിച്ചു തപസ് അനേകം സംവത്സരങ്ങൾ നീണ്ടുനിന്നു അന്നപാനീയാദികൾ വിടിഞ്ഞ് തപം തുടർന്നു തപസ്സിൻ്റെ തീക്ഷ്ണജ്വാലകൾ പാതാളങ്ങളെ ചുട്ടുപൊള്ളിച്ചു ഹിമഗിരി ശൃംഖങ്ങൾ ഉരുകി ഒലിക്കാൻ തുടങ്ങി ശ്രീശൈലത്തിങ്കലും അത് പ്രതിഫലിച്ചു അസുരൻ്റെ തപസ്സിൻ്റെ ചൂട് ഭഗവാനും അറിഞ്ഞു അസുരന് വരം നൽകിയാലുള്ള ഭവിഷ്യത്ത് നന്നായി അറിയാവുന്ന ഉമാപതി തപോഭംഗം വരുത്തുവാൻ സ്വന്തം കണ്ടഭാരമായ സർപ്പത്തിനോട് ആവശ്യപ്പെട്ടു സർപ്പം ഇഴഞ്ഞിഴഞ്ഞ് മൂഷികാസുരൻ അസുരൻ തപസ് ചെയ്യുന്ന ഗുഹയിലെത്തി ഉഗ്രമായ ശീൽക്കാരത്തോടെ അവന്റെ നേരെ ചീറ്റി ശരീരത്തിലൂടെ ഇഴഞ്ഞു കയറി തപസ് മുടക്കാൻ ശ്രമിച്ചു തപോലീനനായ അസുരന്റെ പുരുകക്കൊടി പോലും ചലിപ്പിക്കാൻ ആ സർപ്പത്തിനായില്ല തൻ്റെ പ്രിയ ഭക്തന്റെ അചഞ്ചലമായ ഭക്തിക്ക് മുന്നിൽ കീഴടങ്ങാതിരിക്കാൻ ഭഗവാനാകുമോ പരമശിവൻ മൂഷികന് മുന്നിൽ പ്രത്യക്ഷനായി ഭക്ത നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക ഭഗവാനെ ഈ ഈയുള്ളവൻ ത്രിലോകാധിപത്യം ആഗ്രഹിക്കുന്നു സ്വർഗം ഭൂമി പാതാളം എന്നിവിടങ്ങളിൽ അനിഷേധ്യനായ ചക്രവർത്തിയായി എനിക്ക് വാഴണം സാധാരണ മനുഷ്യരോ ദേവന്മാരോ അസുരന്മാരോ എന്നെ വധിക്കരുത് അപ്രകാരം സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ശിവൻ മറഞ്ഞു വരപ്രാപ്തിയിൽ ഉൽക്കടനായ മൂഷകരാജൻ ഇന്ദ്രനെ തോൽപ്പിച്ച് സ്വർഗാധിപത്യം നേടി പാതാളദേശത്തുള്ള അസുരന്മാരെ ഒത്തുചേർത്ത് അവരോടൊപ്പം ഭൂമിയിൽ സകല ദുഷ്ടതരങ്ങൾക്കും നേർത്തു നൽകി ആശ്രമ കവാടങ്ങൾ തീയിരിച്ചു സജ്ജനങ്ങളെ ഹിംസിച്ചു എങ്ങും അശാന്തിയും അക്രമവും കളിയാടി മഹർഷിമാരുടെ ദീരരോദനങ്ങൾ പരമശിവൻ്റെ കാതിലുമെത്തി മഹാപ്രഭു അങ്ങത് കേൾക്കുന്നില്ലേ അങ്ങയുടെ അനുഗ്രഹം ത്രിഭുവനത്തിലും ശാപമായി മാറിയിരിക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരം പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കുണ്ടായ സകല ദുരിതങ്ങൾക്കും ഉടൻ അറുതി വരും എൻ്റെ വത്സലപുത്രനായ ഗണപതി അവനെ കീഴടക്കും മകനെ ഗണേശ വേഗം വരൂ ഉടനെ പാർവതി ദേവി ഉന്നയിച്ചു എന്താണ് നാഥാങ്ങി പറയുന്നത് കുട്ടിത്തം വിട്ടുമാറാത്ത ഈ പിഞ്ചു ബാലനോ അസുര ചക്രവർത്തിയെ കീഴ്പ്പെടുത്തുന്നത് ഗൗരി എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടെങ്കിൽ ഗണപതിക്ക് ഇതെത്ര നിസാരം ഉണ്ണി ഇതാ നിനക്ക് ഇന്നു മുതൽ ദിവ്യായുധങ്ങളും അത്ഭുത സിദ്ധികളും കരഗതമായിരിക്കുന്നു ഭൂതഗണങ്ങൾക്ക് നാഥനായി ഈ ലോകത്തിൻ്റെ വിഘ്നങ്ങൾ അകറ്റിയാലും അസുരനെ ജീവനോടെ നമ്മുടെ മുന്നിൽ എത്തിച്ചാലും ഗണപതി മാതാപിതാക്കളുടെയും ബ്രഹ്മാതി ദേവകളുടെയും അനുഗ്രഹത്തോടെ ഭൂതഗണസേനയും നയിച്ച് മൂഷകരാജനെ നേരിടാൻ പുറപ്പെട്ടു അപ്പോഴെതാ അസുരൻ അനേകായിരം രാജാക്കന്മാരെയും സന്യാസിമാരെയും മറ്റ് സജ്ജനങ്ങളെയും പിടികൂടി കാരാഗ്രഹത്തിൽ അടച്ചു അവരുടെ വേദന വേദനകൾ രസിക്കുകയായിരുന്നു ഗണേശ ഭഗവാൻ അവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു അസുര അസുരസേനാധിപന്മാർ ഗണപതിക്ക് മുന്നിൽ മുട്ടുമടക്കി അസുരപ്പട ചിന്ന ഭിന്നമായി ഒടുവിൽ ഗണപതിയും മൂഷികനും നേരിട്ടായി യുദ്ധം വളരെ നാൾ യുദ്ധം നീണ്ടു ദന്ദ്യുദ്ധത്തിനൊടുവിൽ അസുരൻ തളർന്നു വീണു എങ്കിലും ശൗരം കുറയ്ക്കാതെ മൂഷികാസുരൻ വീണ്ടും പോരിന് പുറപ്പെട്ടു മഹാഗണപതിക്കൊരു യുക്തി തോന്നി അസുരൻ്റെ പേര് അനർത്ഥമാക്കുന്ന ഒരു വിദ്യ മൂഷികാസുരനെ വെറും മൂഷികനാക്കി മാറ്റുക തന്നെ നിമിഷ നേരം കൊണ്ട് വീരശൂര പരാക്രമിയായ മൂഷകരാജൻ ഒരു നിസ്സാരനായ എലിയായി മാറി അവനെ ഗണപതി തൻ്റെ കൈക്കുമ്പിളിലെ കളിപ്പാവയാക്കിയെടുത്ത് അച്ഛനു മുന്നിൽ കാഴ്ചവെച്ചു സന്തുഷ്ടനായ പിതാവ് മകനെ അനുഗ്രഹിച്ചു മകനെ നീ ഉത്തമനായ ഒരു പുത്രൻ യോജിച്ച പ്രവൃത്തിയിലൂടെ ശ്രേഷ്ഠത നേടി ഗണനായകനായ നീ വിഘ്ന വിനാശകനായി സർവാരാധ്യനായി വാഴുക ഈ മൂഷകന് എന്നും ഒരു ആശ്രിതനായി നിന്റെ കൂടെ ഉണ്ടാകും അവൻ്റെ പ്രീതി ഇനിമേൽ നിനക്കും പ്രീതി നൽകും അന്ന് മുതലാണ് ഗണപതിയുടെ വാഹനം എലിയായി മാറിയത് എന്ന് ഐതിഹ്യം